അത് പോലീസിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമാണോ അതോ ഈ പ്രശ്നം സജീവമാക്കി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കുടില നീക്കമോ ഉപജാപമോ അതിനുണ്ടോ എന്നുള്ളത് ഗൗരവമായിട്ട് പരിശോധിക്കേണ്ടതാണ്. കാരണം സർക്കാർ ആലോചിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തിൻ്റെ മുകളിൽ ഇത്തരം നടപടികൾ എങ്ങനെ ഉണ്ടായിരുന്നത് ഗൗരവമായിട്ട് തന്നെ ഗവൺമെൻറ് പരിശോധിക്കും. അല്ല, ഞാൻ പറയുന്നത് ആരുടെ ഭാഗത്തു നിന്നായിരുന്നു? ഇപ്പോൾ ജയിൽ സൂപ്രണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടത് അർഹരല്ലാത്ത ആളെ ജയിൽ സൂപ്രണ്ടിൻ്റെ ചുമതല വഹിക്കുന്നയാൾ ഒരു കാരണവശാലും ഇതിന് പരിഗണിക്കാൻ പറ്റാത്ത ആളുടെ പേര് അയക്കുകയാണ്. അത് വളരെ യാദൃശ്ചികമായി നിഷ്കളങ്കമായി സംഭവിക്കുന്ന ഒന്നാണ്. അപ്പോൾ സർക്കാരിൻ്റെ ശമ്പളം പറ്റിയിട്ട് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഗൗരവമായി പരിശോധിക്കേണ്ടി വരും. അതുകൊണ്ട് അല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് കോൺസ്റ്റബിൾ ഫോണിൽ വിളിച്ചു എന്നതുകൊണ്ട് അത് അതിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ സർക്കാർ തീരുമാനം. സർക്കാർ തീരുമാനം ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ജയിൽ മേധാവിയുടെ പത്രക്കുറിപ്പിൽ നിന്നും വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു പോലീസ് കോൺസ്റ്റബിൾ അങ്ങനെ അവരുടെ അഭിപ്രായം തേടി എന്ന് പറഞ്ഞ് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുന്നതൊക്കെ എന്തുദ്ദേശത്തോടു കൂടിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. ഗവൺമെൻറ് പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയ ഒരു കാര്യമാണത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, അത് ഏത് സാഹചര്യത്തിലാണ്? പിന്നെ നിയമസഭയിലും ഈ കാര്യം വ്യക്തമാക്കി ഇന്ന് ഞാൻ പറഞ്ഞത്, അതെ, അല്ല, സാധാരണഗതിയിൽ സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ഗൗരവമായി പരിശോധിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ സൂപ്രണ്ടിനെയും വേറെ ചില ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തല്ലോ. കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം, ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യാൻ പറ്റില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ പേര് ഉൾപ്പെടുത്തിയത്, പോലീസ് റിപ്പോർട്ട് തേടിയത് നിഷ്കളങ്കമല്ല എന്നുള്ളത് വ്യക്തമാണല്ലോ. അപ്പം അതുകൊണ്ടാണ് അവർക്കെതിരെ നടപടിയെടുത്തത്. ഇക്കാര്യത്തിലും ഗൗരവമായിട്ടുള്ള പരിശോധന ഉണ്ടാകും. അത് പ്രതിപക്ഷത്തിൻ്റെ ലക്ഷ്യം രാഷ്ട്രീയമാണ് എന്നതിൽ നിന്ന് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വാദങ്ങളെല്ലാം. സർക്കാർ ചിന്തിക്കാത്ത കാര്യം, സർക്കാർ ആലോചിക്കാത്ത കാര്യം സർക്കാരിൻ്റെ മേൽ ആരോപിക്കുകയാണ് പ്രതിപക്ഷം. അപ്പോൾ അത് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമാണ് ഇങ്ങനെ ചില നീക്കങ്ങൾ നടക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് നിഷ്കളങ്കമായിട്ട് നടന്നതല്ല. ആരാണ് ഇതിൻ്റെ ഗുണഭോക്താവ്? സർക്കാർ ആലോചിച്ചിട്ടില്ലാത്ത കാര്യം സർക്കാരിൻ്റെ മേൽ ആരോപിക്കുന്നതിൻ്റെ ഗുണഭോക്താവാരാ പ്രതിപക്ഷം. അങ്ങനെ സർക്കാരിനെതിരെ ആരോപിക്കാൻ സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത ഉദ്യോഗസ്ഥരുണ്ട് ചിലർ, അവർക്കെതിരെ ഇപ്പോൾ നടപടിയെടുത്തിട്ടുണ്ട്. സർക്കാർ നയത്തിന് വിരുദ്ധമായി ഈ പേര് ഉൾപ്പെടുത്തി റിപ്പോർട്ട് തേടിയതിന് നടപടിയെടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളും ഗൗരവമായി പരിശോധിക്കും. എനിക്കറിഞ്ഞുകൂടെ ആരൊക്കെയാണ് ഉള്ളതെന്ന്. പിന്നെ ഒരു ജയിൽ ഉപദേശക സമിതിക്കൊന്നും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റില്ല. നമ്മൾ കാണേണ്ട ഒരു കാര്യം, ജില്ലാതലത്തിൽ ജില്ലാ ജഡ്ജി അധ്യക്ഷനായിട്ടുള്ളൊരു സമിതിയുണ്ട്, സംസ്ഥാന തലത്തിൽ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി അധ്യക്ഷനായിട്ടുള്ള സമിതിയുണ്ട്. ഈ രണ്ട് സമിതികളും ശിക്ഷാ ഇളവിന് ശുപാർശ ചെയ്തു വന്ന അനേകം കേസ് ക്യാബിനറ്റ് തള്ളിയിട്ടുണ്ട്. ക്യാബിനറ്റാണല്ലോ അവസാനം ഇതിൽ തീരുമാനമെടുക്കുന്നത്. അത്ര കർക്കശമായിട്ടുള്ള സമീപനമാണ് സർക്കാർ ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, ജില്ലാ ജഡ്ജി അധ്യക്ഷനായ കമ്മിറ്റി ശുപാർശ ചെയ്ത് സംസ്ഥാന തലത്തിലുള്ള ഹൈക്കോടതി റിട്ടയേർഡ് ജഡ്ജി അധ്യക്ഷനായ സമിതിയും ശുപാർശ ചെയ്ത് ക്യാബിനറ്റിൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള ശിക്ഷാ ഇളവിൻ്റെ കേസുകൾ തള്ളിയിട്ടുള്ള മന്ത്രിസഭയാണ്. അപ്പോൾ അങ്ങനെയൊന്നും ആരെങ്കിലും ഒരു ഉപദേശക സമിതിയോ ഏതെങ്കിലും കോൺസ്റ്റബിളോ ഒരു സൂപ്രണ്ടൻ്റ് ചുമതലക്കാരനോ വിചാരിച്ചാൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ആദ്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം.